സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. 15-ാം നൂറ്റാണ്ടിലെ ഒരു മെത്രാനായിരുന്നു അഗസ്റ്റീനിയൻ സന്യാസിയായ വില്ലനോവായിലെ വിശുദ്ധ തോമസ്. ഇന്ന് അദ്ദേഹത്തിന്റെ സ്മരണാദിനം കൂടിയാണ്. സ്വയമേ അതിദരിദ്രനായി ജീവിച്ച് അഗതികൾക്ക് അത്താണിയും പിതാവുമായവൻ, കരുണാർദ്രനായ ഒരു സഭാധികാരി. പാപികളോട് അദ്ദേഹം ക്ഷമാപൂർവം പെരുമാറുന്നു എന്ന് ആരോ ആരോപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ആരോപണം ഉന്നയിച്ചയാളോട് പോയി നോക്കാൻ പറയുക. തങ്ങളുടെ കാലത്ത് സർവ്വസാധാരണമായി കണ്ടുവന്നിരുന്ന അസന്മാർഗികളെയും ദൈവദൂഷകരെയും നേരെയാക്കാൻ വിശുദ്ധ അഗസ്റ്റീനോ വിശുദ്ധ ജോൺ ക്രിസോസ്തമോ മഹറോനും പള്ളിവിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന്. അദ്ദേഹത്തിന്റെ ദാരിദ്ര്യവും ലാളിത്യവും അന്തസ്സിനെ നിരക്കാത്തത് എന്ന് പറഞ്ഞ് അനുചരർക്ക് ചെറുതല്ലാത്ത നാണക്കേടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഒന്നു മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ, താൻ എങ്ങനെ ക്രിസ്തുവിൻ്റെ മുൻപിൽ കാണപ്പെടുന്നുവെന്ന്, എങ്ങനെ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞിരിക്കുന്നുവെന്ന്. ഇന്നലെ നാം അത് കാണുകയായിരുന്നല്ലോ. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇന്ന് നാം ശ്ലീഹ തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തിമോത്തിയും ഒരു മെത്രാനായിരുന്നു, എഫേസോസ് സഭയിലെ ആദ്യ മെത്രാൻ. തെസലോണിക്ക, കൊരിന്ത് മുതലായ സഭകളിലും മറ്റ് പ്രേക്ഷിത യാത്രകളിലും പൗലോസ് ശ്ലീഹായോടൊപ്പം പ്രവർത്തിച്ച് തഴക്കം വന്നവനാണ് തിമോത്തി. തിമോത്തിക്കുള്ള ആദ്യ ലേഖനത്തിലെ ഒരു പ്രധാന പ്രമേയമാണ് ദൈവോചിതമായ പെരുമാറ്റം, എവ്സേബിയ, ഗോഡ്ലിനെസ്. അത് വിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. ഇന്നലെ കുടുംബങ്ങളെയും സാമൂഹിക ക്രമങ്ങളെയും നാം ശ്രദ്ധിച്ചുവല്ലോ. ഇന്ന് ദൈവകുടുംബം, ഹൗസ് ഹോൾഡ് ഓഫ് ഗാഡ്, അതുപോലെ ദൈവിക ക്രമം എന്നിവയെക്കുറിച്ചാണ് 1 തിമോത്തി പ്രധാനമായും പഠിപ്പിക്കുന്നത്. ദൈവത്തിന് എല്ലാം ക്രമപ്പെടുത്തുന്നതിന് ഒരു വ്യവസ്ഥയുണ്ട്. ദൈവത്തിൻ്റെ ഈ വ്യവസ്ഥ, എക്കോണമി, ദൈവാനുകരണം, ഗോഡ്ലിനെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഈ പുതിയ ക്രമത്തിലും കുടുംബവ്യവസ്ഥയിലും ഇണങ്ങിച്ചേരും വിധം നാം നവമായ ജീവിതശൈലി പാലിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. 1 തിമോത്തി 3:15. ഈ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് തൻ്റെ അപ്പോസ്തോലിക നിയോഗവും ഉത്തരവാദിത്വവും അധികാരവും പ്രതിപാദിക്കുന്ന ശ്ലീഹ നടത്തുന്ന ഒരു പ്രത്യേക അഭിസംബോധനയുണ്ട്. രക്ഷകനായ ദൈവമെന്നും പ്രത്യാശയായ ക്രിസ്തുവെന്നും. സാധാരണ രീതിയിൽ രക്ഷകനായ ക്രിസ്തു എന്നാണ് പറയാറ്. രക്ഷകനായ ദൈവം എന്ന ഈ പ്രയോഗത്തിൽ പക്ഷേ ശ്ലീഹ ഒരു വലിയ സത്യം പഠിപ്പിക്കുന്നുണ്ട്, രക്ഷ അനാദികാലം മുതലേ ദൈവിക പദ്ധതിയുടെ നിറവേറ്റമാണെന്ന്. 1 തിമോത്തി 1:15. അതിന് ഒരു വർത്തമാനകാല യാഥാർത്ഥ്യവുമുണ്ടെന്ന്. 2 തിമോത്തി 1:10. മാത്രമല്ല നിറവേറാനിരിക്കുന്ന ഒരു വരും കാലവും അതിനുണ്ട്. 1 തിമോത്തി 2:15-4:16. അതിനാൽ വരാനിരിക്കുന്നവയിലേക്ക് നമ്മെ നയിക്കുന്ന ഈ പ്രത്യാശ, അത് വെറും ഒരു മായിക അനുഭവമല്ല, മാനസിക അനുഭൂതിയുമല്ല, അത് ക്രിസ്തു തന്നെയാണ്. അത്രമേൽ ഉറപ്പും സുനിശ്ചിതത്വവും അതിനുണ്ട്. വേറെ വിശേഷപ്പെട്ടൊരു കാര്യം കൂടി നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാവുന്നതാണ്. സാധാരണയായി ശ്ലീഹ തൻ്റെ ലേഖനങ്ങളുടെ ആരംഭത്തിൽ കൃപയും കാരസ് സമാധാനവും ശാലോം എന്നാണ് ആശംസിക്കാറ്. യഥാക്രമം ഗ്രീക്ക് യഹൂദ അഭിസംബോധന രീതികളിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു സംവിധാനമാണിത്. സുവിശേഷം ഗ്രീക്കുകാരെയും യഹൂദരെയും ഒരുമിപ്പിച്ചു എന്നുകൂടി ഓർക്കാൻ. ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്നല്ലോ ദൈവം വിഭാഗീയതകളെ റദ്ദാക്കുന്ന കാര്യം. ഇന്ന് ശ്ലീഹ അതിനോട് ഒരു വാക്കുകൂടെ ചേർത്ത് വായിക്കുകയാണ്, കൃപയും സമാധാനവും കരുണയുമെന്ന്. ഇന്നലെ നാം സുവിശേഷത്തിൽ ധ്യാനിച്ചതാണല്ലോ ദൈവകരുണയെ അനുകരിക്കുന്നവരാണ് ഇഹത്തിലും പരത്തിലും ദൈവത്തെപ്പോലെ ആകുന്നതെന്ന്. ശ്ലീഹ എന്തുകൊണ്ട് കരുണ എന്ന ഈ പദം ഉപയോഗിച്ചുവെന്നതിന് ശ്ലീഹ തന്നെ ഉത്തരം നൽകുന്നുണ്ട്. 1 തിമോത്തി 1:13. പാപികളിൽ അഗ്രഗണ്യനും ദൈവനിഷേധിയും പീഡകനും അക്രമിയുമായിരുന്നിട്ടും ദൈവം തന്നോട് കരുണ കാണിച്ചു എന്ന്. അവൻ്റെ ജീവിതം മേലിൽ കരുണ, കൃപ, വിശ്വാസം, സ്നേഹം എന്നിവയുടെ ഉത്സവമായി മാറുന്നു. ശ്ലീഹ പണ്ട് സഭയെ പീഡിപ്പിച്ചപ്പോൾ ക്രിസ്തുവിനെ തന്നെയാണ് പീഡിപ്പിച്ചത്. അവൻ്റെ അറിവില്ലായ്മയാകാം അത്, പക്ഷേ ധാർഷ്ട്യത്താൽ അവൻ ആ അറിവില്ലായ്മയെ അലങ്കരിച്ചു. താൻ പീഡിപ്പിക്കുന്നവൻ ദൈവപുത്രനായ മിശിഹായാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അവൻ്റെ ഹൃദയം അങ്ങനെ കഠിനമായി. ഈ പാഠഭാഗത്ത് ശ്ലീഹ തിമോത്തിക്ക് നൽകുന്ന പ്രധാനമായ ഒരു മുന്നറിയിപ്പുമുണ്ട്. വ്യാജപ്രബോധനങ്ങളെക്കുറിച്ച്, എറ്ററോഡസ്കാലയോ, മറുവേദം പ്രഘോഷിക്കുന്നവർ, ക്രിസ്തുവിൻ്റേതല്ലാത്ത ഒരു സുവിശേഷം ക്രിസ്തുവിൻ്റേത് എന്ന് പ്രഘോഷിക്കുന്നവർ, ദൈവഭയം, യൗസേബ്യ, അത് സത്യമായ പ്രബോധനം ഓർത്തഡോക്സിയിലും
ഉത്തമമായ പ്രവൃത്തി ഓർത്തോപ്രാക്സിസിലും വിളങ്ങും. എന്നാൽ അബദ്ധപ്രബോധനങ്ങൾ വിവാദങ്ങളിലും കലഹങ്ങളിലും ധാർഷ്ട്യത്തിലും ചൂഷണങ്ങളിലുമാണ് കലാശിക്കുന്നത്. ശ്രീഹായുടെ പഴയ ജീവിതശൈലി അതിൻ്റെ പ്രകടമായ ഉദാഹരണമായിട്ട് ശ്രീഹ മനസ്സിലാക്കുകയാണ്. എന്നാൽ ദൈവകരുണയിൽ ആശ്രയിക്കുന്നവർക്ക് സത്യമായ ജ്ഞാനത്തിലേക്ക് വരാൻ സാധ്യമാണ് എന്ന സത്യം സ്വന്തം ജീവിതം കൊണ്ട് തന്നെ ഉദാഹരണമാക്കി ശ്രീഹ പഠിപ്പിക്കുകയാണ്. സത്യത്തിൻ്റെ വചസ്സുകളാൽ വിശുദ്ധീകരിക്കണമേ എന്ന് ക്രിസ്തു നമുക്ക് വേണ്ടി ഉതിർക്കുന്ന പ്രാർത്ഥന പോലെ, യോഹന്നാൻ 17:17. അബദ്ധമായ സിദ്ധാന്തങ്ങളാൽ ജനങ്ങളെ വഴിതെറ്റിക്കുന്നവർ നിയമാധ്യാപകരാകാനാണ് അഭിലഷിക്കുന്നതെന്ന് ശ്രീഹ പറയുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ പ്രയോഗം ഫരിസേരെ കുറിക്കുന്നതാണ്. ശ്രീഹ പറയുന്നു, അവർ അവരുടെ അബദ്ധ വേദത്തിൻ്റെ തന്നെ ആശയക്കുഴപ്പത്തിൽ കുഴയുമെന്ന്. സെൻസ്ലെസ്നെസ് അനോയിയ 1 തിമത്തി 1:7. കഴിഞ്ഞ ദിവസം സാബത്ത് വിവാദ സമയത്ത് നാഥിൻ്റെ പ്രബോധനം ദഹിക്കാതെ അവനെ അഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന ഫരിസേരുടെ മനോഭാവം ഈ വാക്കുകൊണ്ട് തന്നെയാണ് ലൂക്ക കുറിച്ചത്. അനോയിയ വിവരദോഷം 6:11. ഇന്ന് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ സത്യത്തിൽ നിന്ന് വ്യതിചരിക്കാതെ പഠിപ്പിക്കുന്ന അധ്യാപകരാകണം ഓരോ ക്രിസ്തു ശിഷ്യനും എന്ന് നാഥൻ പറയുകയാണ്. ലൂക്ക 6:39-42. സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു ഗുരു എട്രോ ഡിഡസ്കാലയോ, അവനല്ല നമ്മുടെ ദിവ്യഗുരു ഡിഡസ്കാലോസ്. അതിനാൽ അവൻ്റെ ശിഷ്യന്മാരാകുന്നവർ ഗുരുവിനെ പോലെ തന്നെ ആവുന്നു. മത്തായി 10:24 ഇത് ആവർത്തിക്കുന്നുണ്ട്. ഗുരുവിൻ്റെ ശുശ്രൂഷയിൽ അവനെ പോലെയാകുന്നവർ, യോഹന്നാൻ 13:16 അവൻ്റെ സഹനത്തിലും, യോഹന്നാൻ 15:20. സ്വന്തം കണ്ണിലെ ഇരുട്ട് കാണാതെ മറ്റുള്ളവൻ്റെ വെളിച്ചമില്ലായ്മയെ വിധിക്കുന്നവർ കപടനാട്യക്കാർ എന്ന് നാഥൻ പറയുകയാണ്. സാധാരണയായി ഫരിസേയരുടെ ഇരട്ടത്താപ്പിനെ വിശേഷിപ്പിക്കാൻ നാഥൻ ഈ പദം പ്രയോഗിക്കാറുണ്ട്. ക്രിസ്തു ശിഷ്യർ ഇരുളിൽ നിന്ന് വഴി നടത്തുന്ന ഗുരുക്കന്മാരാകണം എന്ന് ശ്രീഹ ഓർമ്മിപ്പിച്ചിട്ടുമുണ്ട്. റോമർ 2:19-20. നീറോ ചക്രവർത്തിയുടെ സദസ്സിലെ പണ്ഡിതനായിരുന്ന പെട്രോണിയസ് എഴുതിയിട്ടുണ്ട്, ക്വാലിസ് ദോമിനുസ് താലിസ് എത്സെറൂസ്. യജമാനനെ കണ്ടോ, സേവകനും അതുപോലെ തന്നെയാണ്. ഇന്നലെ സ്വർഗസ്ഥനായ നമ്മുടെ യജമാനൻ്റെ ഹിതം അനുവർത്തിക്കുന്ന സേവകരായി നാം നമ്മെ തന്നെ കണ്ടു. ഇന്നും അതുതന്നെയാണ് തിരുവചനം നമ്മോട് പറയുന്നത്, ഗുരു നൽകിയ പാഠം മറക്കാതിരിക്കാൻ, അക്ഷരം പിഴക്കാതിരിക്കാൻ. സങ്കീർത്തനം 16 ഇന്ന്. സങ്കീർത്തനം 15 ദൈവഭവനത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ യോഗ്യതകൾ ആരാഞ്ഞെങ്കിൽ, സങ്കീർത്തനം 16 ദൈവഭവനത്തിൽ ഓടി വന്ന് അഭയം തേടാൻ നീറുന്നവൻ്റെ വിങ്ങലാണ്. ദൈവഭവനത്തിൽ അഭയം തേടുക എന്നാൽ ദൈവശരണം പാലിക്കുക എന്നാണ് അർത്ഥം. ദൈവിക സമൂഹത്തിൽ ഇടം നേടുക എന്നും, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അതേസമയം മറ്റു പല കാര്യങ്ങളിലും ദൈവോചിതമല്ലാത്ത ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നവർക്കുള്ള ഒരു തിരുത്തൽ കൂടിയാണത്. പകരം ദൈവത്തിലും ദൈവത്തിൻ്റെ വിശുദ്ധന്മാരുടെ ചങ്ങാത്തത്തിലും ആനന്ദം കണ്ടെത്തുകയാണ് ഇന്ന് സങ്കീർത്തകൻ. വിശ്വാസവും വിശ്വസ്തതയും ഒന്നുകൊണ്ട് മാത്രമേ ഈ ദൈവൈക്യം സാധ്യമാകൂ, സങ്കീർത്തകൻ പഠിപ്പിക്കുന്നു. തന്നെ കൂടെ ചേർക്കുവാൻ ഒരുവൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ദൈവം അവനെ അതിനായി ഒരുക്കി അഭ്യസിപ്പിക്കുന്നു. അവൻ തൻ്റെ ഈ ദൈവത്തിൽ ഇഴമുറിയാതെ മനസ്സിടറാതെ ശരണപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ ആനന്ദത്തിൻ്റെ പൂർണ്ണത കണ്ടെത്തുന്നു. ഇതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ സഞ്ചാരപദം. തൻ്റെ ആദ്യ പ്രസംഗവേളയിൽ പത്രോശ്ലീഹ പറഞ്ഞതോർത്താൽ അപ്പോസ്തല പ്രവർത്തനം 2:24-31 ഈ സങ്കീർത്തനം ഉദ്യതനായ ക്രിസ്തുവിൻ്റെ അനുഭവം തന്നെയാണ്. അവനോടൊപ്പം ഉയർത്തെങ്കിൽ നമുക്ക് അവനെ തേടാമല്ലേ. കൊളോസ്യർ 3:1.